നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഒരു ഗ്രന്ഥശാല അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മരടിലെ ഫ്ളാറ്റ് പൊളിച്ചതുപോലെ ഇനി ഏത് സമയത്തും ഈ ലൈബ്രറി വാനിഷായി പോകുമെന്ന ആശങ്കയിലാണ് ജനം. അപ്രത്യക്ഷമാക്കാനും തിരിച്ചുകൊണ്ടുവരാനും ശേഷിയുള്ള മജീഷ്യൻ മുതുകാടിന്റെ വാനിഷിംഗ് ആക്ട് ഒന്നുമല്ല ഇത്. യാഥാർത്ഥ്യമായി തന്നെ ഒരു വായനശാല ഇല്ലാതാകാൻ പോവുകയാണ്. വർത്തമാന പത്രങ്ങളും ആനുകാലികങ്ങളും നിർത്തി വായനക്കാരെ അടിച്ചിറക്കി പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് ലൈബ്രറി കെട്ടിടത്തിൽ ചായക്കട നടത്തി അലങ്കോലമാക്കി പിന്നീട് അതും നിർത്തി വെടക്കാക്കി തനിക്കാക്കുന്ന ഗൂഢതന്ത്രമാണ് ഒരു വൈശിഷ്ട്യമാർന്ന ഗ്രന്ഥശാലയെ അതിനിഷ്ഠൂരമായി കൊല ചെയ്യുന്നവരുടെ ശ്രമം. ഇതിപ്പോൾ വായനാ പ്രേമികൾക്കും അറിവാർത്ഥികൾക്കും ജനങ്ങൾക്കെല്ലാം തന്നെ ആ ഗ്രന്ഥശാല കാണാനുള്ള അവസാന അവസരമാണ് അവശേഷിക്കുന്നത്. ആ പുസ്തകപ്പുരയിലെ ഷെൽഫുകളിൽ വായനക്കാരെ കാത്തിരിക്കുന്ന ഏറെ പഴമയുള്ള പുസ്തകത്താളുകൾ എന്നേക്കുമായി അടയുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ഏതെങ്കിലും ആക്രിക്കടയിൽ തൂക്കി വിൽക്കുന്നത് കണ്ടാലും നമ്മൾ ഞെട്ടേണ്ടതില്ല. ഇത് നൂറ്റാണ്ടിനുമേൽ പഴക്കമുള്ള ഒരു ഗ്രന്ഥശാലയുടെ ഇന്നത്തെ കഥയാണ്. ലൈബ്രറിക്ക് സ്വന്തമായുള്ള ആസ്ഥാന കെട്ടിടമാണ് ചിലർക്ക് ഇല്ലാതാക്കേണ്ടത്. അതും ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ച അരനൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള കെട്ടിടം. അതൊന്ന് ഇല്ലാതായാൽ ഒരു ഇരുമ്പ് പെട്ടിയിലേക്ക് പുസ്തകങ്ങളെ വാരിയൊതുക്കി വഞ്ചിയൂരെ കണ്ണായ സ്ഥലത്തുള്ള ആ വസ്തുവിന് പൊന്നിൻ വില നേടാം. അതാണ് കച്ചവടവും ലാഭവും. വായന മരവിപ്പിച്ച് ഗ്രന്ഥശാലയിലെ പുസ്തകം തൂത്തുവാരി കെട്ടി ഘട്ടം ഘട്ടമായി വായനക്കാരെ വഴിയാധാരമാക്കുകയാണ് ഇവിടെയുള്ള ഭരണസമിതി എന്നാണ് വായനക്കാർ പറയുന്നത്. എം ജി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻ്ററായും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി സെൻ്റർ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഒക്കെ ഉയർന്നു വന്ന ഈ ഒരു ഗ്രന്ഥശാല ഒരു സംഘം ആളുകളുടെ കുടുംബവകയായി അധപ്പതിക്കാനുള്ള ഒരു ശ്രമവും ഇതിനെ നശിപ്പിക്കാനും കച്ചവട ലാഭം മാത്രം കാണാനുമുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായപ്പോഴാണ് പുസ്തകപ്രേമികളും ഈ നാട്ടിനെ സ്നേഹിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ ഗ്രന്ഥശാലയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുക എന്ന വിധത്തിൽ രംഗത്തെത്തിയത്. പൊതുജനങ്ങളെയും വായനശാല അംഗത്വമുള്ളവരെയുമെല്ലാം അതിവിദഗ്ധമായി കബളിപ്പിച്ചാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ ശ്രീ ചിത്രതിരുനാൾ ഗ്രന്ഥശാല ഇല്ലാതാക്കുന്നതെന്ന് ജനങ്ങൾ പറയുമ്പോൾ ഏറെ ആസൂത്രിതമായാണ് ഇത് നടത്തിയതെന്ന് നമുക്കും ബോധ്യമാകും. ചിത്രതിരുനാൾ ഗ്രന്ഥശാല തിരുവനന്തപുരം പട്ടണത്തിൻ്റെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേര് കരസ്ഥമാക്കാൻ തക്ക വിധത്തിൽ വലിയൊരു ഗ്രന്ഥശാലയാണ്. 1914 സ്ഥാപിക്കപ്പെട്ട ഈ ഗ്രന്ഥശാല മലയാളികൾ പുസ്തകം വായനക്കാരായ മലയാളികളുടെ ഒരിക്കലും ഒടുങ്ങാത്ത ഒരു അക്ഷയ ഖനിയാണ്. സാക്ഷര കേരളത്തിൽ ഒരു വായനശാല ഇല്ലാതാക്കുന്നത് വെറും സങ്കല്പ കഥയോ ആരോ ചിലരുടെ ഹാലൂസിനേഷനോ അല്ല. കാര്യങ്ങളുടെ പോക്ക് കണ്ടാൽ വിശ്വസിക്കത്തക്ക കാരണങ്ങൾ ഒട്ടേറെയാണ്. ഇതൊക്കെ പറയുന്നത് ആഫ്രിക്കൻ വൻകരയിലെ ഏതോ നാട്ടിലെ കഥയല്ല, നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ്. കേരളത്തിലെ തന്നെ ഏതോ ഒരു ഉൾഗ്രാമത്തിലെ വായനശാലയുടെ വിഷയവുമല്ല. ഇതൊക്കെ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1966 ജൂലൈ 26 ഉദ്ഘാടനം ചെയ്ത തലയെടുപ്പുള്ള ഈ ഗ്രന്ഥശാല അതിൻ്റെ ഓരോ അവയവങ്ങൾ നിശ്ചലമാക്കി പ്രവർത്തനങ്ങൾ നിർത്തിക്കുന്ന ഘട്ടത്തിലാണ് കാര്യങ്ങൾ. ഇന്ന് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് എത്തുന്നതിനും എത്രയോ മുമ്പ് ശ്രീ ചിത്രതിരുനാൾ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നറിയുമ്പോഴേ ശരിക്കുമുള്ള പഴക്കം നമുക്ക് ബോധ്യമാകൂ. പഴക്കം മാത്രമല്ല, ആ മഹത്വവും ബോധ്യമാകൂ. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഗ്രന്ഥശാലകളിൽ ഒന്നാണ് 100 വർഷത്തിലധികം പഴക്കമുള്ള വഞ്ചിയൂരിലെ ശ്രീ ചിത്രതിരുനാൾ ഗ്രന്ഥശാല. 1914 തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശി കേശവപിള്ള എന്നയാൾ 25 പുസ്തകങ്ങളുമായി ആരംഭിച്ചതാണ് ഈ ഗ്രന്ഥശാല. ആദ്യം തൻ്റെ വീട്ടിൽ തന്നെ നടത്തിക്കൊണ്ടുവന്ന ഗ്രന്ഥശാല പിന്നീട് കൊട്ടാരത്തിൽ നിന്നും അനുവദിച്ച 10-13 സെന്റ് സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം 34 സെന്റ് വസ്തു കൂടി പാട്ടത്തിനെടുത്ത് 2400 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു.
ഇതിനൊക്കെ പിന്നിൽ അക്ഷരത്തിൻ്റെ വിലയറിഞ്ഞ ആ മഹാമനുഷ്യൻ തന്നെയായിരുന്നു. ഒരു 25 പുസ്തകം വച്ചിട്ട് ഒരു ഡ്രങ്ക് പെട്ടി 25 പുസ്തകം തലയിൽ ചുമന്ന കേശവപിള്ള സാറ് പ്രസ്ഥാനം തുടങ്ങിയതാണ് ഈ ശ്രീചിത്രേന ഗ്രന്ഥശാല പ്രസ്ഥാനം. അന്ന് അദ്ദേഹം കൊട്ടാരത്തിലെ ഒരു സാധാരണ ജീവനക്കാരൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വഞ്ചൂർ ജംഗ്ഷനിൽ 13 സെൻറ് സ്ഥലം കൊട്ടാരം ആദ്യം അനുവദിക്കുകയായിരുന്നു ഈ ലൈബ്രറി തുടങ്ങാനായിട്ട്. അന്നൊരു ചെറിയ ഓട് കെട്ടിടമാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ലൈബ്രറിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. പുസ്തകങ്ങളുടെ ശേഖരത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ അതിന് സ്ഥലം തികയാതെ വന്നപ്പോൾ ഈ കൊട്ടാരത്തിൽ തന്നെ വീണ്ടും സ്ഥലം ആവശ്യപ്പെടുകയും അങ്ങനെ 35 സെൻറ് വീണ്ടും ഒരു പാട്ടത്തിന് എന്ന വണ്ണം കൊടുക്കുകയും അതിൽ നിന്ന് അദ്ദേഹം അതിനെ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ നമുക്ക് ഈ ലൈബ്രറിക്കകത്ത് തന്നെ ഒരു ഫോട്ടോ കാണാം. അദ്ദേഹം താടിയും മുടിയൊക്കെ ഒരുപാട് വളർത്തി ഒരു വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാം. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കഥ തന്നെ ഈ ലൈബ്രറിയുടെ ആ എത്രമാത്രം ലൈബ്രറി തീവ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം ഈ ലൈബ്രറി ഇത്രയും വലിയ ഒരു ലൈബ്രറിയാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും വെട്ടു എന്ന ഒരു ശബ്ദത്തോടുകൂടി ഒരു ദീക്ഷയോടുകൂടി അദ്ദേഹം ചെയ്താണ് ഈ ലൈബ്രറിയെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ പേരിൽ തന്നെ സ്ഫുടമാണ് ആ ഒരു മനുഷ്യൻ്റെ അക്ഷരസ്നേഹം. അതേ മനുഷ്യൻ്റെ കുടുംബക്കാരിൽ നിന്ന് ലൈബ്രറി നടത്തിപ്പിൽ പിന്തലമുറക്കാരായി എത്തുന്നവർ അക്ഷരവിരോധികളാണെന്ന് സംശയിക്കേണ്ടി വരുന്നത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാനാകുന്ന കാര്യമല്ല. അതങ്ങനെയല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ പ്രവൃത്തികളാണ്, അവരുടെ കടമയുമാണ്. പശു ചത്ത് മോരിലെ പുളിയും പോയി എന്ന മട്ടിലാണ് കാര്യങ്ങൾ. കേശവപിള്ള പോയതോടെ പിന്തുലമുറക്കാർക്ക് എന്ത് വായന, അല്ലെങ്കിൽ എന്ത് വായനശാല. പി എൻ പണിക്കരെ പോലുള്ളവർ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വരെ പുസ്തകങ്ങൾ തോളത്തും സൈക്കിളിലും ചുമന്നുകൊണ്ട് നടന്ന് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് വഴി തുറന്ന കഥ നമുക്കറിയാം. ഇന്ന് ചില രാഷ്ട്രീയ തന്ത്രങ്ങളും ഗൂഢലക്ഷ്യങ്ങളുമായി സകല ലൈബ്രറികളെയും തങ്ങളുടെ പാർട്ടിക്കാരുടെ കൈവശമാക്കുന്ന വിധം ചില രാഷ്ട്രീയ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ കൂടി, ലൈബ്രറികളുടെ വ്യാപകമായുള്ള ശൃംഖലയും അതിന് മുകളിൽ ഒരു ലൈബ്രറി കൗൺസിലും നമുക്കുണ്ടത്. പുതിയ പുതിയ പുസ്തകങ്ങൾ വാങ്ങാനും ഗ്രന്ഥശാലകളെ മുന്നോട്ട് നയിക്കാനും സർക്കാർ ഗ്രാൻറ്റുകളുമുണ്ട്. പത്രമാസികകൾ സൗജന്യമായോ സ്പോൺസർമാരെ കണ്ടെത്തിയോ ഏർപ്പെടുത്താനുള്ള ചുറ്റുപാടുകൾ ഇന്നത്തെ കാലത്ത് ഏറെയുണ്ട്. എന്നിട്ടും ഒരു ലൈബ്രറി ഇല്ലാതാകുന്നെങ്കിൽ അത് നടത്തുന്നവരുടെ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. സർക്കാർ പുറമ്പോക്ക് ഭൂമിയും പാട്ട കുടിശ്ശിക അടച്ച് ലൈബ്രറി സ്വന്തമാക്കിയ ഭൂമിയും ഏതെങ്കിലും ചില വ്യക്തികളുടെ കുടുംബത്തിൻ്റെ ഓഹരിയല്ല. പൊതുരംഗത്ത് പൊതുപ്രവർത്തകർ നിർമ്മിക്കുന്നതൊക്കെ അവരുടെ കുടുംബക്കാരുടെ സ്വകാര്യ സ്വത്താക്കാനായിരുന്നെങ്കിൽ ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളും നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ എന്തെല്ലാം നമ്മുടെ നേതാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ സെക്രട്ടേറിയറ്റ് വരെ പലരുടെയും കുടുംബസ്വത്തായി പോയേനെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ ഇന്നും വിലമതിക്കാനാകാത്ത നിധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പത്മനാഭദാസന്മാരായി പൊതുസ്വത്ത് കൈകാര്യം ചെയ്ത് മാതൃകയായവരുടെ മഹാമനസ്കതയുടെ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതാണ് അതിൻ്റെ ശരി. ഓരോ പുസ്തകവും പെറുക്കി വച്ച് വായനശാല കേശവപിള്ള എന്നൊരു സാധാരണക്കാരൻ കെട്ടിപ്പൊക്കിയ ശ്രീ ചിത്രതിരുനാൾ ഗ്രന്ഥശാല നാടിൻ്റെ സ്വത്താണ്, അതൊരു പൊതുവിടമാണ്. സ്ഥലം വിട്ടുകൊടുത്ത അന്നത്തെ ഭരണാധികാരി പൊന്നു തമ്പുരാനോ കെട്ടിട നിർമ്മാണത്തിൽ പങ്കുവഹിച്ച മറ്റാരെങ്കിലുമോ അവരുടെയൊക്കെ പിൻതലമുറക്കാരോ അവകാശം പറഞ്ഞെത്താത്ത ഒരു പൊതുസ്ഥാപനമാണിത്, ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിൻ്റെ പേരിലുള്ള ഈ ലൈബ്രറി. പഴക്കം കൊണ്ട് ഗണ്യമായ ഒട്ടേറെ പുസ്തകങ്ങളും ലക്ഷ്മിബായി, മലയാള രാജ്യം തുടങ്ങി പല പ്രമുഖ ആനുകാലികങ്ങളുടെ ആദ്യ പതിപ്പുകളും ഉൾപ്പെടെ സാർവർത്തികമായി കിട്ടാനിടയില്ലാത്തവ ഏറെ സ്വന്തമായുള്ളതാണ് വഞ്ചിയൂരിലെ ഈ ലൈബ്രറിയുടെ ശേഖരം. പുസ്തകങ്ങൾക്കും റഫറൻസ് ഗ്രന്ഥങ്ങൾക്കും പുറമെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ നിർണായക ഏടുകളായ ചരിത്രരേഖകൾ തന്നെ ശ്രീ ചിത്രതിരുനാൾ ലൈബ്രറിയിൽ നാളിതുവരെ സുരക്ഷിതമാണ്. ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട്, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദി മാസസ്, കൊച്ചി രാജചരിത്രം, പാലസ് മാനുവൽ, ട്രാവൻകൂർ ദേവസ്വം ഹാൻഡ്ബുക്ക് തുടങ്ങി ഒട്ടനവധി രേഖകൾ വായനക്കാർക്കും ഗവേഷകർക്കുമായി ഇവിടെയുണ്ടെന്നത് അധികമാർക്കും അറിയാൻ വഴിയില്ല. എക്കാലത്തെയും അമൂല്യങ്ങളായ താളിയോല കെട്ടുകൾ വരെ നമുക്കിവിടെ കാണാനാകും. ലൈബ്രറി കൗൺസിലിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടായിരുന്നു ശ്രീ ചിത്രതിരുനാൾ ഗ്രന്ഥശാലയുടെ മേൽനോട്ടക്കാർ ഒന്നാം ചുവട് വെച്ചതെന്ന് പറയപ്പെടുന്നു. ഒരു ട്രസ്റ്റ് സ്ഥാപനമായി ലൈബ്രറിയെ ഒതുക്കുകയായിരുന്നു. ഓരോ ദിവസവും 100 കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിൽ അവയൊക്കെ സൗജന്യമായും അല്ലാതെയും വിതരണം ചെയ്യപ്പെടുമ്പോൾ ഈ ഗ്രന്ഥശാലയിൽ പുതിയ പുസ്തകങ്ങൾ വരാതായിട്ട് കാലമേറെയായി. സർക്കാർ സകല അൺലോക്കുകളും പ്രഖ്യാപിച്ചിട്ടും ഇന്നും
കൊറോണയുടെ പേരും പറഞ്ഞ് വായിക്കുവാൻ പത്രങ്ങളോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ ഇല്ലാത്ത വായനശാലയായി അത് പതിപ്പിക്കുകയാണ്. ലൈഫ് മെമ്പർഷിപ്പ് പോലുള്ള പുതിയ അംഗത്വങ്ങൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞെന്ന് കൂടി കേൾക്കുമ്പോൾ വായനശാലയ്ക്ക് ഇനി വായനക്കാരും വേണ്ട, പുസ്തകങ്ങളും വേണ്ട, വായനയും വേണ്ടെന്ന നിലപാടുമായി വെറും നാലാം കിട പിന്തിരിപ്പന്മാരായി ലൈബ്രറി നടത്തിപ്പുകാർ മാറുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലൈബ്രറിയുടെ ഉടമസ്ഥത ഒരു ട്രസ്റ്റിൽ നിലനിർത്തി. ആ ട്രസ്റ്റിൽ ഭൂരിപക്ഷവും തങ്ങളുടെ കുടുംബക്കാരെയാക്കി ക്രമേണ ലൈബ്രറിയെ കുടുംബസ്വത്താക്കി മാറ്റുന്ന ശ്രമമാണ് നടന്നതെന്ന് ആരോപിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഈ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമായിട്ടുള്ള ആൾക്കാർ കമ്മിറ്റിയിൽ കയറിക്കൂടുകയും സാധാരണ അദ്ദേഹം തന്നെ ആ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു പബ്ലിക് ട്രസ്റ്റാണ്, ഇതിൽ ഈ കുടുംബത്തിലെ ഒരു മെമ്പർക്ക് നോമിനിയായിട്ടിരിക്കാം എന്നാണ് ആ ബൈലോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ബൈലോയിൽ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവർ ഇതിൽ കുടുംബക്കാർ 14 പേര് കടന്നുകൂടിയിട്ട് കഴിഞ്ഞ 10 ഇവിടെ ഉണ്ടായിരുന്ന ഈ ലൈബ്രറിയിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വലതുവശത്തായിട്ട് ഒരു DTP സെൻറ്ററും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഒരു STD ബൂത്തും ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നുള്ള പല പുസ്തകങ്ങളും പുറത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അത്ര വാല്യുബിളായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അത് പുറത്ത് കൊണ്ടുപോയാൽ മിസ്സാവുമെന്ന് കരുതിയിട്ട് പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുന്ന പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാം, അതിന് ആ ഫോട്ടോ കോപ്പിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ നമുക്ക് ഫോട്ടോ കോപ്പിയായിട്ട് കിട്ടും, അത് ബൈൻഡ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ജീവനക്കാർ തന്നെയാണ് അതും ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഈ കഴിഞ്ഞ 10 ഭരണസമിതി അംഗം ആദ്യം അതിനെ നശിപ്പിക്കുകയും തുടർന്ന് ഈ ലൈബ്രറിയുടെ വരുമാന സ്രോതസ്സുകളെ ഓരോന്നായിട്ട് ഇല്ലാതാക്കാനുള്ള നടപടികളെടുത്തു. നമ്മൾ ആ സമയത്തും ഇത് നിരീക്ഷിക്കുന്ന ഒരു പ്രവണതയിൽ നിൽക്കുകയായിരുന്നു. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് അവർ ഇവിടെ ഉണ്ടായിരുന്ന 3,000 നാളികേരത്തിൽ നിന്നും വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകു വശത്ത് 35 30 തെങ്ങുകൾ, അതിൻ്റെ ഇടയ്ക്ക് 5 തേക്കുകളും ഇവർ വെട്ടിമുറിച്ചു മാറ്റി. ഇത് ഇതിൻ്റെ ഫണ്ടോ ഒന്നും ലൈബ്രറിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുമില്ല. ഈ ലൈബ്രറിയെ സംരക്ഷിക്കാനായിട്ട് ആ തുക മുടക്കിയിട്ടുമില്ല. ഇവർ കുടുംബക്കാരെ അത് സ്വന്തമാക്കിയതായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. രാജഭരണത്തിലോ ജനാധിപത്യ ഭരണത്തിലോ ആകട്ടെ, ലൈബ്രറിക്കായി നൽകിയ സർക്കാർ വസ്തു കുടുംബ വസ്തുവാക്കുന്ന അതിബുദ്ധി അല്ലാതെ മറ്റൊരു കാരണവും വായനക്കാർക്ക് ഇവിടെ കാണാനാകുന്നില്ല. കഴിഞ്ഞില്ല, വാടക ഇനത്തിലല്ലാതെ മറ്റു വരുമാനങ്ങളൊന്നും കാര്യമായി ഇല്ലാതായ ശ്രീ ചിത്തിരുന്നാൾ ഗ്രന്ഥശാലയ്ക്ക് തങ്ങളുടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥാപനത്തെ ഒഴിവാക്കി മറ്റൊരു ഭാഗം ചായക്കട നടത്തുവാൻ കൊടുത്ത് ഒടുവിൽ അതും ഒഴിവാക്കി സാമ്പത്തിക ബുദ്ധിമുട്ട് ബോധപൂർവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുഖ്യ സ്രോതസ്സായ ഇതിൻ്റെ ചില ഭാഗങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഒരു 2,000 പുറകുവശത്തും ഒരു 800 മുൻവശത്തും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വാടകക്കാരെ മനഃപൂർവ്വം കേസുകളുണ്ടാക്കി ഒഴിവാക്കുകയും അവരിൽ നിന്ന് അവർക്ക് പൈസ മേടിച്ചിട്ട് റസീത് കൊടുക്കാതിരിക്കുക, അങ്ങനെ വിഷയങ്ങളുണ്ടാക്കി അവരെ ബോധപൂർവം ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ട സംഭവമാണ് ഉണ്ടായത്. ഇന്നത്തെ കാലത്തും പ്രതിമാസം വെറും 750 ജോലി ചെയ്യുന്നവരെ തേടി തോട്ടങ്ങളിലേക്കോ ലായങ്ങളിലേക്കോ നമ്മൾ പോകേണ്ടതില്ല. ഇവിടെ ഈ ഗ്രന്ഥശാലയിലെ 7 ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളം വെറും 750 മുതൽ പരമാവധി 5,000 വരെയാണത്രേ. വെറുതെ പട്ടിണ കിടക്കാൻ പോലും മിനിമം 10,000 വേണ്ട ഇക്കാലത്ത് കഷ്ടമെന്നല്ലാതെ ഇതിനെ എന്ത് പറയാൻ? 10-35 വർഷക്കാലം ഈ തുച്ഛ വരുമാനത്തിനായി ജോലി ചെയ്യുന്നവർക്ക് പടിയിറങ്ങുമ്പോൾ മിച്ചമാകുന്നത് പൊടി പിടിച്ച കടലാസുകൾ നൽകുന്ന ശ്വാസകോശ രോഗങ്ങൾ മാത്രമാകും. അവരൊക്കെ ചെയ്ത ഏക അപരാധം അക്ഷരലോകത്തെ പ്രണയിച്ചു എന്നത് തന്നെ. അവരാരും വലിയ എഴുത്തുകാരോ വലിയ വായനക്കാരോ പോലും ആകണമെന്നില്ല. പക്ഷേ വർദ്ധിച്ച ജീവിത ചെലവുകളുടെ മുന്നിൽ നക്കാപ്പിച്ച മാസവരുമാനമായിരുന്നെങ്കിലും അഭിമാനത്തോടെ അവർ പറയും, ഞങ്ങൾ ലൈബ്രറി ജീവനക്കാരാണെന്ന്, അല്ലെങ്കിൽ ആയിരുന്നുവെന്ന്. വായനശാല കേശവപിള്ള തുടങ്ങിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിൻ്റെ പേരിൽ നടന്ന ലൈബ്രറിയുടെ ഭാഗമായിരുന്നു ഞങ്ങളെന്ന്. ഒരു കാലത്ത് അനന്തപുരിയുടെ നാടകലോകം തന്നെ ഇവിടെ ഈ ഗ്രന്ഥശാലയിലായിരുന്നു. അന്നാചാണ്ടിയും ഓമന കുഞ്ഞമ്മയും പോലുള്ള നാടക പ്രതിഭകളുടെ ഈറ്റില്ലമായിരുന്നു ഇവിടം. പി ഗോവിന്ദപിള്ള, എസ് ഗുപ്തൻ നായർ, കൈനിക്കര കുമാരപിള്ള, പി കെ വേണുകുട്ടൻ നായർ, ടി എൻ ഗോപിനാഥൻ നായർ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഡോക്ടർ ബാബു പോൾ, കാർട്ടൂണിസ്റ്റ് സുകുമാർ, പിരപ്പങ്കോട് മുരളി തുടങ്ങിയ എത്രയോ പേർ ആശ്രയിച്ച ഒരു ഗ്രന്ഥശാല ഇല്ലാതാകുമ്പോൾ അതിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഉണ്ടാകേണ്ടത്. ജനങ്ങൾ തന്നെ അവരുടെ ഗ്രന്ഥശാലയെ ഏറ്റെടുത്ത് നിലനിർത്തുമെന്നും നവീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.